ഹായ്, എല്ലാവർക്കും അനൂസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു അടിപൊളി പറാത്ത, അല്ലെങ്കിൽ പൊറോട്ട എന്ന് വേണമെങ്കിലും പറയാം, അതാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഗോതമ്പ് പൊടി വെച്ച് മുട്ടയൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്നതാണ്. കറി പോലും ഇല്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു പറാത്തയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഒരു മസാല പറാത്തയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു ബൗളിൽ അര കപ്പ് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അപ്പക്കാരം ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പക്കാരം തൈരിൽ ചേർക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് പതഞ്ഞ് വരും, അത് കുഴപ്പമില്ല. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രത്തിൽ 3 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. 1-2 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി ഇതിൽ നമ്മൾ എടുത്തു വെച്ച തൈരും ബേക്കിംഗ് സോഡയും കൂടി മിക്സ് ചെയ്ത് വെച്ചത് ഒഴിച്ച് അതും കൂടി നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് കുഴച്ചെടുക്കാം. സാധാ വെള്ളമാണേ, ചൂടുവെള്ളമൊന്നുമല്ല. ഒരു ചപ്പാത്തി മാവിനേക്കാളും ഒരല്പം കൂടി സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ച് എടുക്കണം. ഒരു 3-4 മിനിറ്റ് നല്ലോണം കുഴച്ച് അത് സോഫ്റ്റായിട്ട് ഉള്ളൊരു മാവാക്കി എടുക്കണം. അപ്പോൾ കുറച്ച് ഗോതമ്പ് പൊടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ മാവ് കുഴച്ചെടുക്കാം. പറഞ്ഞ പോലെ ഒരു 3-4 മിനിറ്റ് നന്നായി കുഴച്ച് എടുക്കാം. എപ്പോഴെങ്കിലും ഇത് താഴെ ഒട്ടിപ്പിടിക്കുന്നതായിട്ട് തോന്നുവാണെങ്കിൽ ഒരല്പം കൂടി ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ അതിൻ്റെ ഒരു പരുവം കണ്ടല്ലോ, നല്ല സ്മൂത്താണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവാണ്. ഇതുപോലെ അരിക്കണേ. ഓക്കെ, ഇനി ഒരു 10-15 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ഒരു പാത്രത്തിൽ ഒരല്പം എണ്ണ, ഒരു 1/2 ടീസ്പൂൺ മതി എണ്ണയൊന്ന് ഒഴിച്ചിട്ട് ഈ മാവ് വയ്ക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് ആ എണ്ണയങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഈ 15 മിനിറ്റ് വെക്കുന്ന സമയത്ത് പുറമേ ഒന്ന് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് എണ്ണ സ്പ്രെഡ് ചെയ്യുന്നത് കേട്ടോ. ഇനി ചെറുതായിട്ട് നനച്ച ഒരു തുണി കൊണ്ട് മൂടിയിട്ട് മാറ്റി വയ്ക്കാം. 15 മിനിറ്റ് കഴിയുമ്പോൾ മാവ് ദാ ഇതുപോലെ കുറച്ചും കൂടി നല്ല സ്മൂത്തായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവായിട്ട് കിട്ടും. ഓക്കെ, ഇതുപോലെ ആയിരിക്കും. ഇനി ഇതിനകത്ത് നിന്ന് നമുക്ക് ഒരു മീഡിയം സൈസിലുള്ള ഉരുളകളാക്കി എടുക്കാം. ഈ ഒരു അളവിന് ഏകദേശം ഒരു 11 അല്ലെങ്കിൽ 12 എണ്ണം പറാത്ത നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി വരുന്ന മാവ് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. പിന്നെ 1-2 ദിവസത്തിനുള്ളിൽ ഉപയോഗിച്ചാൽ മതി. അപ്പം ഞാൻ ഇതിനകത്ത് നിന്ന് ഒരു 9 എണ്ണം എടുത്തിട്ടുണ്ട്. ബാക്കി വരുന്ന മാവ് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ഓക്കെ, ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല, ഇപ്പം തന്നെ നമുക്ക് പരത്തിയെടുക്കാം. പിന്നെ ഇത് ഓരോന്നും പരത്തുന്ന സമയത്ത് ബാക്കിയുള്ളതും മൂടി തന്നെ വെക്കണം, അത് ഡ്രൈ ആയി പോവാതിരിക്കാനായിട്ട്. ഇനി ഒരു ചെറിയ ബൗളിൽ കുറച്ച് നെയ്യും എണ്ണയും കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഞാനൊരു 2-2.5 ടീസ്പൂണോളം നെയ്യും കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടിയാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ആയാലും മതി. ഏകദേശം ഒരു 3 ടീസ്പൂണോളം എണ്ണ കൂടി ഒഴിച്ചിട്ട് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. നമ്മൾ ഈ പറാത്ത പരത്തിയിട്ട് പരത്തുന്ന സമയത്ത് അതിനകത്ത് ഒന്ന് തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ എടുത്തു വെച്ച ഓരോ ബൗളും എടുത്ത് പരത്തിയെടുക്കാം. അത്യാവശ്യം കനം കുറച്ച് പരത്തണം. ദാ ഇതുപോലെ പരത്തിയെടുക്കാം. ഒരുപാട് പ്രസ് ചെയ്യരുത്, അഥവാ ഇത് താഴെ ഒട്ടിപ്പിടിക്കുന്നു എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് എണ്ണയൊന്ന് കൗണ്ടർ ടോപ്പിൽ സ്പ്രെഡ് ചെയ്തിട്ട് വേണം പരത്താൻ കേട്ടോ. കാരണം ഗോതമ്പായതുകൊണ്ട് അല്ലെങ്കിൽ നമ്മളിങ്ങനെ വലിച്ചെടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോവും. ഓക്കെ, അപ്പോൾ ഇതുപോലെ പരത്തി കഴിഞ്ഞിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച നെയ്യും എണ്ണയും കൂടി ഉണ്ടല്ലോ, അതൊരല്പം, ഒരുപാടൊന്നും വേണ്ട, ജസ്റ്റ് ഒരു 3-4 തുള്ളി ഒന്നൊഴിച്ചിട്ട് ഇതുപോലെ ഫുള്ളങ്ങ് തേച്ച് കൊടുക്കുക. എന്നിട്ട് അതിനകത്ത് കുറച്ച് ഗോതമ്പ് പൊടി, നമ്മൾ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ ചെയ്യില്ലേ അതുപോലെ തന്നെയാണ്, കുറച്ച് ഗോതമ്പ് പൊടി ഇട്ടു. ഇനി മസാല പൊറാത്തയാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിനായിട്ട് കുറച്ച് മുളക് പൊടി. മുളക് പൊടിക്ക് അങ്ങനെ കറക്റ്റ് അളവൊന്നുമില്ല, കുറച്ച് എരിവിൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലും മുളക് പൊടി ചേർക്കാം. ഞാനൊരു 3-4 നുള്ള് മുളക് പൊടി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വിതറിക്കൊടുത്താണ് കേട്ടോ. ഇനി കുറച്ച് മല്ലിയില അരിഞ്ഞത്, നല്ല ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. മല്ലിയിലയും നിങ്ങളുടെ ഇഷ്ടം പോലെ എത്രയാണെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഇതെങ്ങനെ എടുത്ത് ഇതുപോലെ മടക്കി മടക്കി എടുക്കാം. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, നമ്മളിങ്ങനെ പ്ലീറ്റ്സ് എടുക്കുന്ന പോലെ ഇതുപോലെ മടക്കി എടുക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ പരത്തുന്ന സമയത്ത് ഗോതമ്പ് ഒരുപാട് താഴെ ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ അഥവാ അങ്ങനെ ഒട്ടുന്നതായിട്ട് തോന്നുകയാണെങ്കിൽ
താഴെ കൗണ്ടർ ടോപ്പിൽ കുറച്ച് എണ്ണ ഒന്ന് തേച്ചിട്ട് വേണം പരത്താനായിട്ട് കേട്ടോ. അപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞിട്ട് ഇതേ പതുക്കെ ഇങ്ങനെ ഒന്ന് തട്ടിക്കൊടുക്കുക, കുറച്ചും കൂടെ ഒന്ന് നീണ്ടു വരും, ഒന്ന് വലിഞ്ഞു വരും കേട്ടോ. അപ്പോൾ അതും ശ്രദ്ധ ചെയ്യണം, ഗോതമ്പായതുകൊണ്ട് പൊട്ടിപ്പോവരുത്. എന്നിട്ട് ഇത് ഇങ്ങനെ ചുരുട്ടി എടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ പരത്തി നമ്മളിങ്ങനെ ചുരുട്ടി വെച്ചതെല്ലാം ഇനി നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് പരത്തി വെക്കാം. ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല, ഉടനെ തന്നെ നമുക്ക് പരത്തി എടുക്കാം. അതിനകത്ത് എണ്ണയൊന്നും തേച്ച് കൊടുക്കണ്ട കേട്ടോ. പിന്നെ ഇപ്പോൾ ഇതുപോലെ പരത്താം. ഒരുപാട് കനം കുറയേണ്ട, ഒരു മീഡിയം തിക്നെസ്സിൽ പരത്തിയെടുക്കണം. ഇനി നമുക്കത് ചുട്ടെടുക്കാം. അപ്പോൾ ഒരു പാൻ ചൂടാക്കിയിട്ട് ഓരോന്നും ഇട്ട് ചുട്ടെടുക്കുക. ഒരു സൈഡൊന്ന് ബബിൾസ് വന്നു തുടങ്ങുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് വെന്ത് കഴിയുമ്പോൾ എടുക്കുന്നതിന് മുന്നേ ഒരല്പം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച നെയ്യും എണ്ണയും ഉണ്ടല്ലോ, അതൊന്ന് രണ്ട് സൈഡിലും തേച്ച് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഒത്തിരി ഡ്രൈ ആയി പോവാതിരിക്കും, അതുപോലെ നല്ലൊരു ടേസ്റ്റുമാണ് കഴിക്കുമ്പോൾ. കുറച്ച് മതി, ഒരുപാടൊന്നും വേണ്ട. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഓരോന്നും ചുട്ടെടുക്കാം. അപ്പോൾ ഇത് ചുട്ടെടുത്ത് കഴിഞ്ഞിട്ട് ചൂടോടുകൂടി നമ്മൾ പൊറോട്ട അടിക്കുന്ന പോലെ ചെറുതായിട്ടൊന്നിങ്ങനെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള ലെയറുകളൊക്കെ ഇങ്ങനെ വിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മസാല പറാത്ത അല്ലെങ്കിൽ മസാല പൊറോട്ട. നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ല സോഫ്റ്റുമാണ്. ഞാൻ പറഞ്ഞ പോലെ കറിയൊന്നും ഇല്ലാതെ വേണമെങ്കിലും നമുക്കത് കഴിക്കാം. ഇടയ്ക്കൊരു വെറൈറ്റി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ നമുക്ക് ഉണ്ടാക്കാം. പിന്നെ ഇത് കഴിക്കാനായിട്ട് കറി കൂട്ടിയാണ് കഴിക്കുന്നതെങ്കിൽ നോൺ വെജ് തന്നെ വേണമെന്നൊന്നുമില്ല, നല്ല വെജിറ്റേറിയൻ നാടൻ കറികൾ കൂട്ടി കഴിക്കാനും അടിപൊളിയാണ്. ഞാൻ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് കുറച്ച് സാമ്പാറാണ് കേട്ടോ. സാമ്പാറും ഈ പൊറോട്ടയും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പം എന്തായാലും നിങ്ങളിത് എപ്പോഴെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. അപ്പം ഞാൻ ദേ നല്ല അടിപൊളി മസാല പറയത്തെയും സാമ്പാറും കഴിക്കുകയാണ്. അപ്പം ഇതുപോലെ തന്നെ നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.